എല്ലാവർക്കും നമസ്കാരം. അമ്മാസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു റവ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് വെജിറ്റബിളൊക്കെ ഉണ്ട് ഇതിനകത്ത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. റവയുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കട്ടോരി റവയെ ഇതിനകത്തിട്ടു. അതുപോലെ തന്നെ ഈ കട്ടോരിക്ക് തന്നെ അര കട്ടോരി കടലമാവും ഇട്ടു. പിന്നെ മുക്കാ കട്ടോരി തൈര് വേണം, അധികം പുളിയില്ലാത്തതാണ്. ഒരു കട്ടോരി റവ, അരക്കട്ടോരി കടലമാവ്, പിന്നെ മുക്കാ കട്ടോരി തൈര്, അധികം പുളിയില്ലാത്ത വേണം. അതുപോലെ തന്നെ ഒരു സബോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ഇതിനുള്ളിലേക്കിടാം. നമുക്കിഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ഇടാം. ഇത് ഞാൻ ഫുൾഗോബി എന്ന് പറയുമ്പം കോളിഫ്ലവർ, അത് ഞാൻ ചിരണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ചെറുതായിട്ട് അരിയാണെങ്കിലും ചെയ്താൽ മതി. വെജിറ്റബിൾ ആയിട്ട് ഞാൻ ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ഒരു ചെറിയ സബോളയും ഇടുന്നുണ്ട്, അത്രയേ ഇടുന്നുള്ളൂ. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില, അര സ്പൂൺ ജീരകം, കാൽ സ്പൂൺ ഗരം മസാല, പിന്നെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവിടെ ഞാൻ കാൽ സ്പൂണ് ഇട്ടു. പിന്നെ മുളക് പൊടി നമ്മൾ ഇത് അധികം എരിവില്ലാത്താണ്, കശ്മീരി മിർച്ചിയാണ്, അതുകൊണ്ട് ഇന്ന് ഞാൻ അര സ്പൂൺ ഇടുന്നു. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലൊരു ബാറ്റർ റെഡിയാക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ഇടാം, കുറേശ്ശെ ഇടണമെന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇതിട്ടത്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിക്കാവുള്ളൂ. വെള്ളം ഒഴിച്ച് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ബാറ്റർ റെഡിയായി. ഇത് ഞാൻ കാൽ സ്പൂണ് സോഡാപ്പൊടി എടുത്തിട്ടുണ്ട്, ഇതിനകത്തേക്കിടാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ കോളിഫ്ലവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ആഴ്ച തോറുമാണല്ലോ നമ്മൾ സബ്ജി മേടിക്കുന്നത്. മേടിച്ച് ഈ ചൂടായതുകൊണ്ട് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, ഫ്രിഡ്ജിലാണെങ്കിലും ചീത്തയായി പോവും. നമുക്കിഷ്ടമുള്ള പച്ചക്കറി എല്ലാം ഇടാം. ക്യാരറ്റ് ഇടാം, ക്യാബേജ് ഇടാം, ഗ്രീൻ പീസ് ഇടാം, എല്ലാം ഇടാം. കുറേശ്ശെ ഇടണമെന്നേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളെ വെജിറ്റബിളൊക്കെ കഴിപ്പിക്കാം. ഇനി ഇത് നമുക്ക് 20 മിനിറ്റ് അടച്ചു വെക്കാം. കഴിഞ്ഞു, നമുക്ക് തുറന്ന് നോക്കാം. അടച്ചു വെക്കുന്ന എന്തിനാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ, ഇത് റവയല്ലേ, റവ കുറച്ച് കഴിയുമ്പോഴത്തേനും കുതിർന്ന് വീർക്കും. അതുകൊണ്ട് നമുക്ക് എന്തുമാത്രം ഇനി പിന്നെ വീണ്ടും വെള്ളം ഒഴിക്കണമെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചോണ്ടിരിക്കുന്നത്. ഇനി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതാണ് കറക്റ്റ്. നമുക്കിനി ഇത് ഞാൻ ഈ പാത്രത്തിലാണ് ഞാൻ വേവിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഞാൻ സ്വല്പം നെയ്യ് ഒഴിച്ച് ബ്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നെയ്യ് വേണമെന്ന് നിർബന്ധമില്ല, എണ്ണയാണേലും മതി. ഇളക്കിയിട്ട് നമ്മൾ സോഡാപ്പൊടി ഇട്ടല്ലേ,
അതുകൊണ്ട് ഇളക്കിയിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് ഇടാം. നിറച്ചിടണ്ട കേട്ടോ. ഇനി ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇഡലി പാത്രത്തിൽ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നു. കുറച്ച് കൂടുതൽ വെള്ളം വേണം കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം. ഒരു 25-30 മിനിറ്റ് ഇരിക്കട്ടെ, അടച്ച് വെക്കാം. നന്നായിട്ട് വെള്ളം വേണം കേട്ടോ ഇഡലി പാത്രത്തിനകത്ത്. വെള്ളം വറ്റിയേക്കരുത്, ചെറിയ ഇഡലി പാത്രമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. വേഗട്ടെ, 30 മിനിറ്റ് ആയി, നമുക്ക് തുറന്ന് നോക്കാം. സോഡാപ്പൊടി ഇട്ടുകൊണ്ട് നന്നായിട്ട് പൊങ്ങി വന്നു. നമുക്കൊന്ന് വിച്ചാത്തിയിട്ട് നോക്കാം. വെന്തു. ഇനി ഇങ്ങനെ തുറന്ന് തന്നെ ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ. അന്നേരം ആ മേളിലുള്ള ആ നനവങ്ങ് മാറിക്കിട്ടും. അതിനുശേഷം നമുക്ക് ഇത് വെളിയിലെടുത്തിട്ട് തണുപ്പിക്കാൻ വെക്കാം. ഞാൻ 6 വെച്ചിരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ നിന്ന് എടുത്തത്. എന്നിട്ട് 6 വെച്ചിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നന്നായിട്ട് റെഡിയായി വന്നു. നല്ല രസമുണ്ട് കാണാൻ. രസം മാത്രമല്ല ടേസ്റ്റും ഉണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെറിയൊരു പണിയും കൂടി ഉണ്ട്. ചൂടായി, നമുക്ക് സ്വല്പം എണ്ണ ഒഴിക്കാം. രണ്ടേകാൽ സ്പൂണ് എണ്ണ ഒഴിച്ചു. ചൂടാകട്ടെ, ചെറിയ സ്പൂണാണ്. ചൂടാകുമ്പോഴത്തേനും നമുക്ക് 1/2 സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. ചൂടായത് നോക്കാം. കടുകിടാം, കടുക് പോട്ടെ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കുട്ടികൾക്കും നല്ലതാണ്, വലിയവർക്കും എല്ലാം നല്ലതാണ്. അധികം എണ്ണയൊന്നുമില്ല, എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. സ്റ്റീം ചെയ്തല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അധികം എണ്ണയൊന്നുമില്ല. പച്ചക്കറിയൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇനി നമുക്ക് 1/2 സ്പൂൺ എള്ള് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇങ്ങോട്ട് ഇടാം. അതുപോലെ തന്നെ മുളക്, 2 മുളക് ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട്, അതും കൂടി ഇതിനകത്തേക്ക് ഇടാം. ഞാൻ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. എള്ളൊന്ന് ശരിയായി ചെറിയ ബ്രൗൺ ആയി വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇതിനുള്ളിലേക്ക് വെക്കാം. കരിവേപ്പില ഉണ്ടെങ്കിൽ ഇടുന്നത് നല്ലതാണ്. അതൊക്കെ തിരിച്ചും മറിച്ചും നമുക്ക് 2 വശവും റെഡിയാക്കി എടുക്കാം. തിരിച്ചു ഒന്നാകട്ടെ, ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ. കിട്ടു, ഞാൻ ഇനി ചെറുതായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് എടുക്കാം. ഇത് നമ്മൾ കടുക് വറുക്കത്തില്ലേ, അതുപോലെ തന്നെ ചെറുതായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് എടുക്കാം. ഗ്യാസ് നിർത്താം, എടുക്കാം നമുക്ക്.